ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പുതിയ രണ്ട് അതിഥികളാണ് ബില്ലുവും സൂസിയും, നിങ്ങളെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവർ രാവിലെ എണീറ്റ് നല്ല കളിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ബ്രഷ് ചെയ്ത് ഫേസ് യോഗ ചെയ്തിട്ട് വരുമ്പോൾ ഇവരുടെ കളിയാണ് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതായത് ഞാൻ കുറച്ച് വെള്ളം രാവിലെ ചൂടുവെള്ളം കുടിക്കുമല്ലോ ജീരകമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊന്ന് ഇളം ചൂടാവാൻ വേണ്ടിയിട്ട് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാൻ കറങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ ബില്ലു. ഈ ഗോൾഡൻ കളറുള്ളത് ആണ്പൂച്ചയാണ്, അത് ബില്ലു എന്നാണ് പേര് കേട്ടോ. ബ്ലാക്ക് പെൺപൂച്ചയാണ് സുസി. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഇനി ഇവരുണ്ടാവും. ഇവരും നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സായിട്ടോ. അപ്പോൾ ഇതിൻ്റെ വാങ്ങിയ വീഡിയോ ഒക്കെ എങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ ഉള്ളത് ഞാൻ നമ്മുടെ നില ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ജീരകവും കരിങ്ങാലിയും രാമച്ചും ഒക്കെ കൂടിയിട്ടുള്ള വെള്ളം കൂടി തിളപ്പിച്ച് എല്ലാം സെയിം അളവിലെടുത്തിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുക. അപ്പോൾ അതൊന്ന് ഇളം ചൂടാവും. ചൂടാറുമ്പോൾ ഞാനിതുപോലെ ഒരു മുറി ചെറുനാരങ്ങ അതിൽ പിഴിഞ്ഞൊഴിക്കും. എന്നിട്ട് ഞാൻ ആ വെള്ളം കുടിക്കുക ചെയ്യുക. അപ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിൾസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, പിന്നെ അതുപോലെ ഒരു ഡീറ്റോക്സി ഡ്രിങ്കാണ് നമുക്ക് ഫുള്ള് ഉള്ളി എന്നൊക്കെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതും, അതേപോലെ രാവിലെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഡ്രിങ്കാണ്. നല്ലവണ്ണം പിമ്പിളുള്ളവർക്കൊക്കെ നമുക്ക് ഉള്ളിയിൽ നിന്ന് കൊടുക്കാൻ പറ്റിയ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബില്ലുവിനെയും സൂസിനെയും നമുക്കൊന്നുകൂടി പരിചയപ്പെടാം. ഇപ്പോൾ ഇവരെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ചേട്ടൻ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചെന്നുണ്ടായിരുന്നതാണ് ഈ രണ്ട് പൂച്ചക്കുട്ടികളെ. അപ്പോൾ നമ്മൾ ജോഡിയായിട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇവനാണ് ബില്ലു. അപ്പോൾ നല്ല പൂച്ചക്കുട്ടികളാണ് ഇവൻ. ബില്ലു നന്നായിട്ടാണ് അങ്ങോട്ടോ. അപ്പോൾ പിന്നെ ബില്ലുവിൻ്റെ കയ്യും ഇപ്പോൾ ചെറിയൊരു മുഴയുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. ഒരു ചെറിയൊരു ഇങ്ങനെ ബോള് പോലെ ഒരു പോളം എന്നൊക്കെ പറയില്ലേ, കുരു പോലെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നറിയില്ല. പിന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. പിന്നെ അടുത്തത് നമുക്ക് സുസീനെയും കൂടി കാണാം. അപ്പോൾ ബില്ലു എന്നോട് നല്ല ഇണക്കാട്ടാ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കുറേ നേരം, ഇങ്ങനെ അവൻ നല്ല ഇണക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പൂച്ചക്കുട്ടികൾ നല്ല എന്താ പറയുക ടോയ്ലറ്റ് മാനേഴ്സും അതുപോലെ അങ്ങനെയുള്ള ഇങ്ങനെ കട്ട് തിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നല്ല ഇണക്കമുണ്ട്. നല്ല ഒരു നല്ലൊരു വീട്ടിലൊക്കെ നമുക്ക് വളർത്താൻ നീറ്റായിട്ട് വളർത്താൻ പറ്റിയ പൂച്ചക്കുട്ടികളാണ്. അടുത്തത് വന്നിട്ട് സൂസിയാണ് കേട്ടോ. ഇതാണ് സൂസി. ഇവള് ഭയങ്കര കുറുമ്പത്തി കേട്ടോ, ഭയങ്കരമായിട്ട് കളിക്കും. ബില്ലു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഇണക്കം കൂടുതലാണ്. ഇവൾക്ക് ഇണക്കം കുറച്ച് കുറവാണ്, കാരണം കുറച്ച് പേടി കൂടുതലാണ്. പിന്നെ പക്ഷെ നന്നായിട്ട് കളിക്കും കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ പന്തൊക്കെ കുഞ്ഞിതായിട്ട് തന്നെ ഉരുട്ടി കൊടുത്താൽ നന്നായിട്ട് കളിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ കളികൾ കാലത്ത് ഇപ്പോൾ എപ്പോഴും ഞാനും മാത്രമല്ല വീട്ടിലെല്ലാവരും വന്ന് ആദ്യം ഇവരെ നോക്കുക. കണ്ണിങ്ങനെ ഈ മൂങ്ങയൊക്കെ നോക്കണ പോലെ നോക്കുക, അങ്ങനെ സുറപ്പിച്ച് നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികൾ. ഓക്കെ, അപ്പോൾ ഞാനിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ യോഗ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ യോഗ അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്, യോഗ മാറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ യോഗ മാറ്റ് റിവേഴ്സിൽ മടക്കിയിട്ട് വേണം ഇടാനായിട്ട്. കാരണം നമ്മൾ ആദ്യം തിരിച്ച് മടക്കി വെച്ചതിൽ നിന്ന് റിവേഴ്സ് മടക്കി കഴിഞ്ഞാലാണ് അത് നേരെയാവുക. അപ്പോൾ അങ്ങനെ ഒന്ന് മടക്കിയിട്ട് നിർത്തിയിടാൻ പോവാണ്. അപ്പോൾ യോഗ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് രാവിലെ നമുക്ക് കിട്ടുക. മനസ്സിനാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ബോഡിക്കും ഒക്കെ നമുക്കൊരു നല്ല റിലാക്സേഷനും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യോഗ മാറ്റിലാണ്. ഞാനന്ന് നമ്മുടെ വ്ളോഗ് ചാനലിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ കുറച്ച് പേര് പറഞ്ഞു യോഗ മാറ്റിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നല്ല അടിപൊളി യോഗ മാറ്റാണ്. ഒരു 350 അങ്ങനെ എന്തോ തോന്നുന്നു റേറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ യോഗ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനിത് എന്താ പറയുക കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ലോസിനും ശരീരം ഫ്ലെക്സിബിൾ ആവാനും ഒക്കെ ആയിട്ടുള്ള യോഗകളുണ്ട്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഉണ്ട് കേട്ടോ യോഗ. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് എണീക്കുക. നേരത്തെ എണീക്കും, എന്നിട്ട് അത് ചെയ്തിട്ടാണ് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അടുക്കളയിൽ കയറുക. ഇപ്പോൾ പിന്നെ അമ്മയുള്ളതുകൊണ്ട് അത്തിക്ക് അങ്ങോട്ട് പ്രയാസം ഇല്ല. കാരണം അമ്മ എണീക്കും, ആദ്യം അമ്മ എന്നിട്ട് അടുക്കളയിൽ കയറും. അപ്പോൾ ഞാൻ യോഗ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കഴിയുമ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യും. അപ്പോൾ അമ്മ ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്, ബോഡി ഒന്ന് ഫിറ്റായിട്ടൊക്കെ ഇരിക്കാനുള്ളതും. പിന്നെ നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് രാവിലെ നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിപ്പോൾ നമ്മൾ വലിയ ഇങ്ങനെ ബ്യൂട്ടി ഇങ്ങനെ നോക്കിയിട്ട് സംരക്ഷിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ശരീരം നല്ല ഫിറ്റായിട്ടിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ മനസ്സിലായപ്പോൾ അത്രയും ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ട് അത് വിട്ട് കളയാൻ നമുക്ക് തോന്നില്ല. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ
നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഇതില്ലാണ്ട് പറ്റില്ലാത്ത പോലെ ആവട്ടോ, എനിക്ക് അതുപോലെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ചട്നി അരയ്ക്കുന്നുണ്ട്, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള യോഗ കൂടി തീർത്തിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് വീണ്ടും ഒരു ഗ്ലാസ് നന്നായിട്ട് വിയർക്കും, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ട് ഇതുപോലെ പുറത്തുനിന്ന് ഇറങ്ങി നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ പണികൾ ഞാനെല്ലാം അമ്മേനെ ഹെൽപ്പ് ചെയ്യും, അമ്മ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അമ്മ പോയിട്ട് പിന്നെ അമ്മയുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യൂട്ടോ, അമ്മ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അവിടെ വീട്ടിലാണെങ്കിലും അമ്മ ചെയ്യാറുണ്ട്, ഇവിടെ ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമാണ്. ഇനിയിപ്പോൾ അമ്മ ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ എണീക്കും, എന്നിട്ട് ആദ്യം എൻ്റെ യോഗ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറും. അപ്പം നമ്മുടെ അമ്മൂട്ടി എണീറ്റുണ്ട് കേട്ടോ. പല്ലേക്ക് നമ്മുടെ ബില്ലു സൂസി അവിടെ ഉണ്ട്. ഇവ നല്ല മിടുക്കനാ, അതായത് ഇങ്ങനെ നമ്മളിവിടെ വേഗം ഇണങ്ങും, അങ്ങനെ പേടിച്ചോടില്ല. സൂസിക്ക് ഇത്തിരി പേടി കൂടുതല, പക്ഷെ അമ്മച്ചീനോട് ഭയങ്കര ഇഷ്ടം. കാലത്ത് തന്നെ ഏറ്റവും ഒന്ന് ആദ്യം തീറ്റ കൊടുക്കണത് അമ്മച്ചീന. അതാണ് ആ ബില്ല് വന്നു, ബില്ലു 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 വിശക്കുണ്ടാടാ. ആ ചൂച്ചി വന്നു, ചൂച്ചി വന്നു, ചൂച്ചി ഫുഡ് കഴിക്കാൻ. അപ്പൊ നമ്മുടെ അമ്മ ഇവിടെ നമ്മുടെ ത്രെഡ്മില്ല നടക്കുന്നുണ്ട്. അമ്മ അമ്മയുടെ അമ്മയ്ക്ക് പറ്റുന്ന പോലെയാണ് നടക്കുക. പിന്നെ ഷൂ ഒന്നും ഇടാൻ പറഞ്ഞ അമ്മ, അമ്മയ്ക്ക് പറ്റില്ല ഷൂ, അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. അപ്പൊ ഷൂ ഒന്നും അമ്മ ഇട്ടിട്ട് അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറയും. പിന്നെ അമ്മ അമ്മയുടെ സൗകര്യത്തിൽ പിന്നെ അമ്മ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കാണുമ്പോൾ അമ്മ അങ്ങനെ തത്തി തത്തി താറാവ് നടക്കണ പോലെ നടന്നിരുന്നു. ഇന്ന് അമ്മ കുറച്ചും കൂടി നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു, ശരിയായി വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സിംഗിൾ എക്സസൈസ് ഒക്കെ ചെയ്യട്ടോ അമ്മൂട്ടിയും അമ്മയും കൂടിയിട്ടാണ് ചെയ്യുക. അമ്മൂട്ടി പഠിപ്പിച്ചു കൊടുക്കുക, അമ്മൂട്ടിക്ക് കുംഫു ക്ലാസ്സിൽ സാർ പഠിപ്പിച്ചു കൊടുക്കണ എല്ലാ യോഗയും, അല്ല യോഗ മീൻസ് എല്ലാ ചെറിയ ചെറിയ എക്സസൈസൊക്കെ അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കും. ഇന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ചേട്ടനും അമ്മൂട്ടിക്കും നമ്മുടെ മഞ്ഞപ്പാലിൽ ഗോൾഡൻ ഡ്രിങ്ക്, അതായത് ഇതിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്, നമ്മൾ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ഉണ്ട്, അതേപോലെ ഒരു നുള്ള് കുരുമുളക് പൊടി ഉണ്ട്, ഒരു അര ടീസ്പൂൺ നെയ്യുണ്ട്. ചേട്ടന് ഒരു ടീസ്പൂണാണ് കൊടുക്കാറ് കേട്ടോ, വണ്ണില്ലാത്ത കാരണം. അമ്മൂട്ടി വണ്ണുള്ള കാരണം ഞാൻ അര ടീസ്പൂൺ നെയ്യാണ് കൊടുക്കുക. ഇതിപ്പോൾ അമ്മൂട്ടിക്ക് അര ഗ്ലാസ്സാണ്, ചേട്ടന് ഒരു ഗ്ലാസ് കൊടുക്കാറുണ്ട്. രാവിലെ എണീറ്റ വെറും വയറ്റിൽ അവരതാ കഴിക്കുക. അപ്പോൾ അത് വളരെ നല്ലതാട്ടോ, നല്ല രോഗപ്രതിരോധ ശേഷി. പിന്നെ ഈ വായയിൽ പുണ്ണൊക്കെ വരില്ലേ, അതിനും ഉള്ളിൽ നിന്നൊരു ഇമ്മ്യൂണൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അമ്മൂട്ടിക്ക് ഇത്തിരി മടിയാണെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഒരു എരിവും ചെറിയൊരു എരിവുണ്ടാവും, പിന്നെ മഞ്ഞളുടെ ഒരു കുത്തുണ്ടാവും, അതൊക്കെ കാരണം. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ കുടിക്കട്ടോ, തീരെ വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് പാലാണ് കേട്ടോ അവർ കുടിക്കുക. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കുറച്ച് ദിവസമല്ല കുറച്ച് നാളായിട്ട് ബദാം കുതിർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്, ചേട്ടനും അമ്മൂട്ടിക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇതുപോലെ കഴിക്കും, അത്രേ ഉള്ളൂ. അമ്മൂട്ടിയും ചേട്ടനും കഴിക്കും കേട്ടോ, കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇങ്ങനെ സ്കിന്നിനും ഹെയറിനും പിന്നെ ബുദ്ധിക്കും ഒക്കെ നല്ലതാണ്. അതേപോലെ ചിലപ്പോൾ ഞാൻ ബദാം പൊടിച്ച് ഷേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കും രാവിലെ പാലിൻ്റെ കൂടെ തന്നെ. പിന്നെ ഞാനിപ്പോൾ ബാക്കിയുള്ള നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാൻ പോണത് വെള്ളരിക്ക, അതുപോലെ മോരൊക്കെ ഒഴിച്ച് മോരേറി പോലെ വെക്കണേ, വെള്ളരിക്ക് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വെള്ളരിക്കൊക്കെ അരിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഇത് അരിഞ്ഞ് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ കെയറൊന്നും ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ജീരക പൗഡറും അതേപോലെ തൈരും കൂടി മിക്സ് ചെയ്ത്, നല്ല ജീരക പൗഡറില്ലേ, അതും തൈരും കൂടി മിക്സ് ചെയ്തിട്ടിടാണ് ഫേസിൽ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിനി ഇന്ന് രണ്ട് വീഡിയോ എടുക്കാണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കിനി സമയം കിട്ടില്ല ചിലപ്പോൾ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ കാലിൽ തന്നെ ഫേസ് വാഷ് ചെയ്തിട്ട് ഇതിട്ട് കൊടുത്തു. ഇതിന് കഴുകിയിട്ട് ബാക്കി സ്കിൻ കെയർ ക്ലൻസിങ് ടോണിങ്ങും ഒക്കെ ചെയ്യും, അല്ല സോറി ടോണിങ് മോയ്സ്ചറൈസിങ് ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ദോശയാണ്, ദോശയും ചട്നിയും. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ചേട്ടൻ അവിടെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്, കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് ചെയ്യണമെന്ന്. നെക്സ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോണത് ഉച്ചയ്ക്കിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ കൊഴുവയും അതേപോലെ ചെമ്മീനും കിട്ടിയിരുന്നു മീൻ, അപ്പോൾ അത് നന്നാക്കി കൊടുക്കുക. അപ്പോൾ അമ്മ വെക്കാന്ന് പറഞ്ഞു, വെക്കല്ല വറുക്കുക, കാരണം മോരുകറിയുള്ള കാരണം. മോര് മീൻസ് നമ്മുടെ എന്താ പറയുക, ഈ അതിനെന്താ പറയുക, മോരുകറി തന്നെ ആ സംഭവമുള്ള കാരണം ഇതിപ്പോൾ വറുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചെമ്മീനാണ്,
അങ്ങനെ അപ്പൊ അത് പണികളൊക്കെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ എന്റെ വീട് എടുക്കാൻ പോയി. ബാക്കിയുള്ള പണികളൊക്കെ അമ്മ ചെയ്യാൻ. ഹലോ, അപ്പൊ കൊറേ ലേറ്റ് ആയിട്ടോ. പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഫുഡൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലില് നില ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എടുക്കാൻ വേണ്ടിട്ട് പോയി. അത് തന്നെ കുറച്ച് തിരക്കായി പോയി. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, നമ്മുടെ ഡയൻ ലൈഫിന്റെ ഇടയിൽ വരാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കുളി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എടുക്കണം. പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വരാം കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഇടയിൽ വീട്ടിലത്തെ പണികളൊക്കെ അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ വീഡിയോ എടുത്തതിൻ്റെ ഇടയിൽ അപ്പം അങ്ങനെ. പിന്നെ പിമ്പിൾ ഉണ്ട് കേട്ടോ ഫേസിൽ. ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്. ഈ മാസ്ക് വെച്ച് കൊടുത്താണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല, ഇവിടെ ഇവിടെ ഒന്നുമില്ല. പക്ഷെ അതാ മാസ്ക് ഇരിക്കുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ വരുന്നത്. ഈ ഭാഗം എവിടെയാണ്, ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ കരിഞ്ഞു തുടങ്ങി, പുതിയതൊന്നും വരുന്നില്ല. പക്ഷെ അത് എണ്ണം കൂടുതലുള്ള കാരണം മുഖത്ത് നോക്കുമ്പോൾ ഒരു സാരില്ല, പിമ്പിളല്ല അത് മാറിക്കോളൂ. അതിനേക്കാളൊക്കെ വലിയത് വന്നിരിക്കണ്. അപ്പം അങ്ങനെ. അപ്പം ഇനി എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ പൂച്ചുണ്ണികൾക്ക് ഞാൻ നമ്മൾ ഇന്നലെ മിനിയാന്നാണോ, അല്ല ഇന്നലെ അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് രണ്ട് കഷ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇന്നലെ ഒരു കഷ്ണം കൊടുത്തു. അത് അവർക്കിങ്ങനെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ മുള്ള് മാറ്റിയിട്ടേ അവരുടെ ആ ഒരു ഡ്രൈ ഫുഡില്ലേ അതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട്, അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ നല്ല ഉറക്കം രണ്ടാളും. അപ്പോൾ ഞാൻ പിന്നെ ഏൽപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ ഏറ്റ് വന്ന് കഴിച്ചോളൂ ഉച്ചക്കലത്തെ. നല്ല ഉറക്കമാണ്. ഞാൻ ചെറുതായിട്ട് അവിടെ ഫാൻ ഇട്ട് കൊടുത്തേ ചേട്ടനെ നല്ല ചീത്തായിട്ട് കറണ്ട് വീല് കൂട്ടിടീന്ന് പറഞ്ഞിട്ട്. അവരാണ് കുഞ്ഞല്ലേ, അങ്ങനെ ആ ഒരു ഇത് നമ്മൾ കൊടുക്കണ്ട. രണ്ട് മാസമല്ലായിട്ടുള്ള പാവം. ഞാൻ ഒന്നുകൂടി ശരിക്കും അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അവർ നല്ല കളിയാണ്. അപ്പം എന്തായാലും ഞാൻ കുളിച്ചിട്ട് പറ്റേ. അപ്പം നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട്, ചോറ് റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീൻ അമ്മയാണ് വറുത്തത്, മീൻ ചെമ്മീനും അതുപോലെ തന്നെ കുഞ്ഞിയെ കൊഴുവ എന്നൊക്കെ പറയില്ല മീനാണ്. പിന്നെ നമ്മുടെ മോരുകറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ്. പിന്നെ എല്ലാവരും കുറച്ച് നേരത്തെ കഴിച്ചു കേട്ടോ, ചേട്ടന് മരുന്നുള്ള കാരണം. പക്ഷെ ഞാൻ കഴിച്ചില്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള കാര്യം. നമ്മുടെ കുളിയെ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പം ഇത് വന്നിട്ട് എന്തുട്ടാന്ന് വെച്ചാൽ ഗോതമ്പും അതേപോലെ സൂചി ഗോതമ്പും ഇല്ലേ അതും കൂടി മിക്സ് ചെയ്ത പുട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വെള്ളരിക്ക കറി. പിന്നെ ഇത് നമ്മുടെ ആസ് യൂഷ്വൽ. പിന്നെ ഇത്തിരി കുഞ്ഞുമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ശൂശി ചൂച്ചി. നമ്മുടെ അച്ഛനൊക്കെ ചൂച്ചി ചൂച്ചി ഇതാണ് നമ്മുടെ ചൂച്ചി. ഇത് ചൂച്ചി സെഹായ് സെഹായ് പറയും. ചൂച്ചി പേടിച്ചിട്ടിരിക്കുന്നു ഞങ്ങളോട് തന്നെ ഇങ്ങനെ ശരിക്കാണെങ്കിൽ വരുന്നേയുള്ളൂ. അപ്പം ഇവളെങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ഓടുമ്പോണ്ടല്ലോ, ഓടിയിട്ട് നല്ല സ്പീഡിൽ ഓടിയിട്ട് അങ്ങനെ പോകും. ഇവിടെ അകത്ത് അങ്ങനെ പോണ ആളാണ് ചൂച്ചി. ചുച്ചിര് ഹായ് പറഞ്ഞടാ ചുച്ചിയെ, ഹായ് പറയടോ. ഹോയ് 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 ചുച്ചിക്കുട്ടി ഹായ് പറഞ്ഞു കേട്ടാ. ചുച്ചിക്കുട്ടി ചുച്ചിക്കുട്ടി ഇങ്ങോട്ട് നോക്ക് നേരെ, കണ്ട അങ്ങനെ ഇങ്ങനെ മറ്റേ മുങ്ങാടെ പറഞ്ഞു നോക്കിയിരിക്കുമ്പോ. ഇനി ബില്ലുവിനെ പിടിച്ചോണ്ട കേട്ടാ. ഇവ നല്ല മിടുക്കാനാ, കുറച്ചും കൂടി അവളെക്കാളും കുറച്ച് ഉണ്ട പിന്നെ ഇതാ കേട്ടോ. അങ്ങനെ ഉണ്ടപ്പൻ ഒരു ഹായ് പറഞ്ഞടാ ബില്ലുകുട്ടി, ഒരു ഹായ് പറയടോ. ഹായ് പറയുന്നത് നന്നായിട്ട് ഇണങ്ങും, പെട്ടെന്ന് ഇണങ്ങി. പക്ഷെ മറ്റുള്ള അധികം കണ്ട് ഇണങ്ങില്ല. നല്ല നല്ല സൂപ്പർ കുട്ടിയോളാ കേട്ടാ. നല്ല നല്ല ഇണക്കായിട്ട് വരുന്നേ ഉള്ളു. പക്ഷെ അവള് പെണ്ണായതുകൊണ്ട് കുറച്ചൊരു പേടി കൂടുതലെന്ന് തോന്നുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ചുണ്ണുക്കളായിട്ട് ഞങ്ങൾ കുളിപ്പിച്ചു കേട്ടാ. ഇവിടെ കൊടന്ന് കുളിപ്പിച്ചു, റോസ് വാട്ടറൊക്കെ വെച്ച് കണ്ണൊക്കെ തുടച്ചു. നല്ല ചുണ്ണിരി മണികളെ ഇപ്പൊ ചാടാനുള്ള പണിയായിട്ട് നിക്ക. വയറൊക്കെ ഉണ്ടാക്കിയായിട്ട് ഇരിക്കുന്നില്ലണ്ടോക്കോ പൊക്കോ പൊക്കോ പൊക്കോ. ഞാൻ കുളി കഴിഞ്ഞിട്ട് കൂടെ ഉണങ്ങിയിട്ടില്ല. ഞാനൊരു ഹെയർ, ഞാൻ പറഞ്ഞില്ല ഹെയർ പാക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ നോക്കിയാൽ മതി കേട്ടോ, അതിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടേ കുറച്ച് നേരം വൈകി. അവരൊക്കെ ആദ്യം കഴിച്ചു, എന്നിട്ട് ടി വി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആളെ. അങ്ങനെ പിന്നെ അധികം പിമ്പിൾ കുറേ ഉള്ള കാരണേ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഹെയർ സ്കിൻ കെയർ അധികം ചെയ്യുന്നില്ല. പിമ്പിൾ മാറിയിട്ട് ചെയ്യുള്ളൂ ഇനി പാട് മാറാനായിട്ടൊക്കെ. അങ്ങനെ പിന്നെന്താ, പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണോ. അപ്പം നമ്മൾ ചായ വയ്ക്കാൻ പോകട്ടെ. ചായ അല്ല ചേട്ടന് പാൽ
അച്ഛനും എനിക്കും ചായ. അവിടെ വേറെ സൂത്രം ഞങ്ങൾ ചേരട്ടാ. ഇവിടെ ഫ്രിഡ്ജിന്റെ ഇടയിൽ വന്നിരിക്കുന്നെ. ഇവിടെ വേറെ കളി. അമ്മ മൊയലച്ഛനെ മേക്കിന് മൊയലിന് മേക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടത്? എന്താ പറയാ, മറ്റേ ഇതൊക്കെ ആയിട്ട് ഇയാളെ തിന്നത്. ഞാൻ തിന്നത് മൊയലാണെങ്കിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്നിട്ട് അത് വെള്ളരിക്കയുടെ തൊലിയല്ലേ, അത് കഴിക്കണേ. ഇത് നല്ലതാ, ഇത് കൊറേക്ക് വിശപ്പ് മാറ്റും. മറ്റേതോടെ അതിനെ എപ്പോഴും കുഴി കുത്തല പണി. ആ അല്ല, അവിടെ എന്തേ ഇവിടെ കുഴി കുത്തിണ്ട്, അവിടൊക്കെ പോയി കുഴി കുത്തിണ്ട്. അപ്പൊ നമ്മുടെ ചേട്ടനെ നമ്മള് പാല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ബോൺ വെച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മള് എക്സസൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇത് വെച്ചിട്ട്, അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ ഇതിന്റെ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായതുപോലെ. അപ്പൊ ഇങ്ങനെയാണ് വരിക. അതൊരു ട്യൂബാണ് കേട്ടോ, മൾട്ടിപർപ്പസ് എക്സസൈസ് ട്യൂബ്. അപ്പൊ ഞാനിത് ആ ഫോണില് നമ്മുടെ യൂട്യൂബില് 1 to 100 എന്നിട്ട് കൗണ്ട് ഇല്ല, ഇങ്ങനെ ആ കൗണ്ട് വെച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എക്സസൈസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ത്രെഡ്മില്ലിൽ ചെയ്യാറുണ്ട്, പിന്നെ സിംഗിൾ വർക്കൗട്ടുകൾ കുറച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്യാം. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യാറ്. ഇത് വെച്ചിട്ട് നമുക്ക് പല പൊസിഷനിലും ചെയ്യാം കേട്ടോ. നമുക്ക് കിടന്നിട്ട് ചെയ്യാം, ചെയറിലിരുന്നിട്ട് ചെയ്യാം, നിന്നിട്ട് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ കിടന്നിട്ടാണ്. നമ്മുടെ വയറിന്റെ മസിൽസ് ഒക്കെ ടൈറ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ നല്ലതാ. ഈ ഒരു ബുഷിന്, എക്സസൈസ് ബുഷിന് 300 രൂപ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫോണിൽ കൗണ്ട് വെച്ചിട്ട് 100 വരെ വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ നമ്മുടെ സിംഗിൾ എക്സസൈസ് കൗണ്ട് വെച്ചിട്ട് 10, 15, 20 അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ത്രെഡ്മില്ലിൽ കൂടി വർക്ക് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു ഈവനിങ് എക്സസൈസ് ആണ്. ഇപ്പം ഇത് ഒരു 6, 6.5 വരെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വേർപ്പൊക്കെ ഉണങ്ങി മേലൊക്കെ കഴുകും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് PCOD അതുണ്ട്. അപ്പം അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ്. വെയിറ്റ് കുറയാനും ഒക്കെ എല്ലാത്തിനും നല്ലതാണ്. ഇനി കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വേർപ്പ് ഉണങ്ങിയിട്ട് മേല് കഴുകും. അതാണ് കംപ്ലീറ്റ് വേർത്ത് കുളിച്ച് ഇങ്ങനെ എക്സസൈസ് ചെയ്താണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് നല്ല ഗ്ലോ ഉണ്ടാവും. നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടും. സ്കിൻ നല്ല പോഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടൈറ്റായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സ്മൂത്ത്നെസ്സും ഗ്ലോയിങ് ഒക്കെ നമുക്ക് കിട്ടും. സ്കിന്ന് സ്മൂത്ത് ആകുമ്പോഴാണ് നമുക്ക് ആ ഗ്ലോ വരിക. അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞുള്ളൂ കേട്ടോ. സ്കിന്ന് നമ്മുടെ പോഴ്സൊക്കെ ടൈറ്റായിട്ട് സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് വരുമ്പോൾ നല്ല ഗ്ലോ വരും. അങ്ങനെ സ്മൂത്ത് ആവണമെങ്കിൽ ഉള്ളിലേക്ക് നല്ല വെജിറ്റബിൾസ്, വെള്ളം, അത് അങ്ങനത്തെ ഹെൽത്തി ഫുഡും പ്ലസ് എക്സസൈസും മതി. സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് നമ്മുടെ കടുകെണ്ണ ഉണ്ടാക്കാട്ടാ. മേലൊക്കെ കഴുകി കുളിച്ചു കഴിഞ്ഞ് ഫ്രഷായി കടുകെണ്ണ ഉണ്ടാക്കാണ്. ഞാൻ ഇപ്രാവശ്യം അടുപ്പില് ഗ്യാസുമേ ഉണ്ടാക്കിയ കാരണം വൈകുന്നേരം ആയില്ലേ, ഇനിയിപ്പൊ അടുപ്പ് കത്തിക്കാനായിട്ട് ഒരു മടി. അപ്പം നമ്മുടെ കടുകെണ്ണ റെഡിയായി. അപ്പോൾ ഈ കടുകെണ്ണ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടുണ്ട്. വെള്ളക്കടുകും സാധാ കടുകും വെച്ചിട്ടാണ് കടുകെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹെയറിനും സ്കിന്നിനും പിന്നെ നമ്മുടെ ടിപ്പുവിൻ്റെ ഹെയറിനും മൃഗങ്ങൾക്കും ഒക്കെ നല്ല കേട്ടോ. നമ്മൾ റെഡിയായിട്ടുണ്ട് കടുകെണ്ണ. അപ്പോൾ രാത്രി ഞാൻ ഒന്നും കൂടി നമ്മുടെ കടുകെന്ന് നമ്മുടെ ജീരക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ ബാക്കി നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. ഇപ്പം ഞാൻ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ ഹെയറിൽ നമ്മുടെ ഹെയർ സിറം അപ്ലൈ ചെയ്യാണ്. ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയർ സിറമാണ്. കഴിയാറായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റെഡിയാക്കിയിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് നന്നായിട്ട് സ്ട്രോങ് ആയിരിക്കാനും മുടി വളരാനും അതേപോലെ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാനും പിന്നെ ഗ്രേ ഹെയറിന് പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഹെയർ സിറമാണ് നമ്മളിത് വീട്ടിൽ ചെയ്യുന്നതാണ്. പുറത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ടൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഉണങ്ങുന്നത് വരെ അതിന് മുടീനെ ഫ്രീ ആയിട്ട് വിടുക. അതിന് ശേഷം നമ്മൾ കെട്ടി വയ്ക്കുക.
അപ്പോൾ എനിക്ക് നല്ല ഇഫക്റ്റീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ വ്ളോഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വ്ളോഗ് ചാനലിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുടി നന്നായിട്ട് സോഫ്റ്റായി, നല്ല സിൽക്കിയായി, നല്ല സ്മൂത്തായിട്ട് കിടക്കും കേട്ടോ. പിന്നെ എൻ്റെ മുടിയിൽ ഞാൻ യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ചെയ്യാൻ സ്ട്രൈറ്റനിങ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സിൽക്കിയായിട്ട് ഓൾറെഡി എൻ്റെ മുടി നന്നായിട്ട് ഞാൻ തന്നെ നന്നായിട്ട് എന്താ പറയുക അങ്ങനെ ആ മുടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല, സ്ട്രൈറ്റ് മുടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.